വീണ്ടും ജാഫർ ഇടുക്കി. ഈ നാടിന്റെ കൂടെ പരപ്പായി മാറിയ സിറോട്ടി അഗസ്റ്റിനിത കടന്നു വരികയാണ്. നമസ്കാരം. എല്ലാ വിശേഷ ദിവസങ്ങളും നടക്കുമ്പോഴും വിശേഷ ഉത്സവങ്ങളോ വിശേഷ കാര്യങ്ങളോ ഒക്കെ നടക്കുമ്പോൾ മിക്കവാറും ഒക്കെ ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട കലാകാരന്മാർ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വല്ല സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്യ രാജ്യങ്ങളിലോ ഒക്കെ വല്ല പരിപാടിക്കൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് ആസ്വദിക്കാനോ ഒന്നിനും സാധിച്ചിട്ടില്ല. ഇക്കൊല്ലം എനിക്ക് ക്രിസ്മസ് എൻ്റെ നാട്ടിൽ തന്നെയാണ്. എൻ്റെ നാട് ഇടുക്കി ഡാമാണ് കാണുന്നത്. ആ ഡാമിൻ്റെ ഈ പ്രദേശമൊക്കെ ഇതിലൂടെയൊക്കെ നടന്നിട്ടുള്ളതാണ് പല പ്രാവശ്യങ്ങളിലൊക്കെ. ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു ഈ ചെറുതോണി സിറ്റിയിൽ. അപ്പോഴും ഞാനൊരു കുടിയേറ്റ മേഖലക്കാരനായതുകൊണ്ട് ഇന്ന് ഈ ക്രിസ്മസ് നാളുകളിൽ ഇന്ന് ഒരു കുടിയേറ്റക്കാരൻ ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ടുണ്ട്. ഞാനും അദ്ദേഹം ഇന്നൊന്ന് കൂട്ടിമുട്ടാൻ പോവാം. മറ്റാരുമല്ല, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ്. നമസ്കാരം. നമസ്കാരം. നമുക്ക് കുറച്ച് ഇടുക്കിയെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സാറിന് എന്നോട് ചോദിക്കാനുണ്ടാവും, എനിക്ക് സാറിനോട് ചോദിക്കാനുണ്ടാവും. പക്ഷേ ഞാനിവിടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, സാറ് കുടിയേറ്റക്കാരനാന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. നാട്ടുകാരനും കുടിയേറ്റക്കാരനും എന്ന് പറയുന്നത് ഒരു വർഗമാണ് ഇടുക്കിയിലുണ്ട്. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കട്ടപ്പനക്കടുത്ത് വള്ളക്കടവിൽ യോഗത്തിൽ പ്രസംഗിക്കുകയാണ് 2001. അപ്പോൾ ഞാൻ അവരുടെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ഒരു കുടിയേറ്റക്കാരനായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞത് 20 വർഷം പിന്നിടുവാ. അതല്ലേ ചരിത്രം? അപ്പോൾ സാറ് ആ പറഞ്ഞത് കറക്റ്റല്ലേ? ഇപ്പം ഞാൻ വെറുതെ ഇപ്പം ഞാനെങ്ങനെ നിൽക്കുന്നു, ഞാൻ 20 വർഷം സീനിയോറിറ്റിയുള്ള കുടിയേറ്റക്കാരനാണ്. അതെ, എൻ്റെ ഓർമ്മയിൽ ഇപ്പം ഇത് 5-ാമത്തെ വിജയം ഇടുക്കിയിലല്ലേ, അല്ലേ? 5-ാമത്തെ വിജയമാണ്. ഇപ്പോൾ 5-ാമത്തെ വിജയത്തിൽ മന്ത്രിയായി. അതിനുമ്പേ സാറിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ പരിസരത്ത് സാറിനോട് താമസിക്കുന്ന സമയത്ത് ഞാനൊരു പ്രോഗ്രാമായിട്ട് ഇവിടെ വന്നു. വന്ന സമയത്ത് സാറൊന്ന് പുറത്തേക്ക് വന്ന സമയത്ത് ഞാൻ സാറിനെ കണ്ടത് അയ്യോ ഇനിയിപ്പം കണ്ട് സംസാരിച്ച വല്ല തിരക്കാകെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ മറിഞ്ഞു പോവാ, ഒന്ന് മറിഞ്ഞൊക്കെ പോവാ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട്. അപ്പോൾ സാറിൻ്റെ പേരെടുത്ത് വിളിച്ച് സാറിനെ വിളിച്ചു, അല്ല സാറ് വിളിച്ചു വിളിച്ച് തിരിച്ചു തന്നെ. അപ്പോൾ എനിക്കൊരു അഭിമാനമല്ല സാറേ, എനിക്ക് സന്തോഷമല്ലേ? ആ അപ്പോൾ ആ അഭിമാനത്തിനെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ഞാൻ പഠിച്ചത് ചക്കാമ്പഴ ഗവൺമെൻറ് UPSC പാല തന്നെയാണ്. ആ പാലക്കേട്ട് രാമപുരം. ആ ആ പിന്നെ സെൻറ്റ് ജോസഫ് UPS സ്കൂൾ വെള്ളാപ്പള്ളി. പിന്നെ ഗവൺമെൻറ് ഹൈസ്കൂൾ എടക്കോലി. പിന്നെ പാലാ സെൻറ്റ് തോമസ് കോളേജ്. അവിടെയൊക്കെ പഠിക്കുന്ന സമയത്തും SSLC പാസ്സല്ലേ? എത്ര തവണ ഞാൻ അങ്ങോട്ട് ഞാൻ അങ്ങോട്ടുള്ള ഇതാ ഈ തോപ്പിച്ച് കളിയുന്ന ആൾക്കാരില്. നമ്മൾ ഈ കോമഡി അടിക്കും, നമ്മൾ അവിടെയും തോറ്റു കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വരും. ഇപ്പം അടിച്ച് ഭയങ്കരമായിട്ട് ബോളിൽ അടിച്ച് അത് വേണമല്ലോ. എത്ര അങ്ങനെ ഇതൊക്കെ നടക്കുമ്പോഴും അന്ന് വോളിബോൾ ടീമിലായിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ പന്ത് കളിക്കാൻ വന്നിട്ടുണ്ടെന്ന്. എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നൊരു പന്ത് വേണം, നിർബന്ധമുണ്ട്. അത് വോളിബോളാണെന്നാണ് എൻ്റെ നിശ്ചയം. അതാണ് വോളിബോളിനെ സ്നേഹിക്കുന്നത്. അതെവിടെ കണ്ടാലും ഞാൻ കളിക്കും, ഇപ്പോഴും കളിക്കും. രാജാക്കാട് നെരുങ്കണ്ടത്ത് ഒക്കെ വന്ന് പന്ത് കളിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം രാത്രി ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള പഴയ വോളിബോൾ ടീമിനെയൊക്കെ അറിയോ? പേരെ അറിയാം. ഈ കവളക്കാട്. കവളക്കാട് ജോസഫ് എത്ര കാലമായിട്ട് അറിയാം. അത് എനിക്ക് പണ്ടറിയാം. ഇപ്പം മണിയാറൻകുടി സ്കൂൾ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വന്നിട്ട് കളിച്ചിട്ടുണ്ടോ? അല്ല ഇപ്പോഴല്ല. അല്ല പണ്ട് ഓ ഞാൻ വന്ന് കളിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ രാജാക്കാട് കളിച്ചിട്ടുണ്ട്, കട്ടപ്പന കളിച്ചിട്ടുണ്ട്, ശാന്തമ്പാറ കളിച്ചിട്ടുണ്ട്. ആ നാട്ടിൽ നിന്ന് ദൂരമല്ലേ പന്ത് കളിക്കാൻ? ഡിഗ്രി കഴിഞ്ഞ് ലോ അക്കാഡമിയിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ സമരവും ബഹളവും ഒക്കെ ആയി, അത്യാവശ്യം പഠനവും നടത്തി, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കായി. അങ്ങനെ ജയിച്ചു. ആദ്യം ഞാൻ കോഴിക്കോട് മത്സരിക്കുന്നത് പേരാമ്പ്ര. 2001 തോക്കണമല്ലോ. ആ തോൽവി എന്താ? വിജയത്തിന്റെ ചവിട്ടുപൊടിയാന്നാ. പക്ഷെ ഞാൻ അത് അവിടെ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ? വല്ലാത്ത സംഭവം. സാറ് പറഞ്ഞ ആപ്തവയ്ക്ക് ഞാൻ സ്വീകരിക്കില്ല. തോൽവി ജയത്തിന്റെ മുന്നോടിയാണ്. ഒരു മനുഷ്യൻ ആവറേജ് ഒരു എത്ര പ്രാവശ്യം SSLC എഴുതാം? രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. 1983-84 84-85 അതിനുശേഷം ഈ ഡാമിൻ്റെ ഒക്കെ ഇലക്ട്രീഷ്യൻ ഒരാളുണ്ടായിരുന്നു, രാഘവൻ മാഷൻ, മാവേലിക്കരക്കാരൻ. അദ്ദേഹത്തിൻ്റെ വിജയ സൗണ്ട് എന്ന് പറഞ്ഞ ചെറുതോണി ഒരു വലിയ സൗണ്ട് സിസ്റ്റം ഉണ്ട്. അവിടെ വന്നിട്ട് ഇലക്ട്രോണിക്സ് ഇലക്ട്രീഷ്യൻ അതൊക്കെ പഠിച്ചേച്ച് മിമിക്രി സംഭവത്തിലേക്ക് വന്നപ്പം ഒരു പുറം രാജ്യത്തൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ ചില വെള്ളമൊക്കെ പഠിച്ചു കുടിക്കാൻ വെച്ചിട്ട് പഠിക്കണമെന്ന് കരുതി. അന്ന് 83-84 എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങി. 1993 SSLC എഴുതി. അവിടെ ജയിച്ചു? ഇല്ല, 3 തോറ്റു. നിങ്ങൾ ജയിച്ചു അതാ മനസ്സിലാകാത്തത്. SSLC-യിലെ ആ തോറ്റപ്പം എനിക്ക് ജയമുണ്ട്. രണ്ട് മൈനസ് ഒരുമിച്ച് ഒരു പ്ലസാ. ഓ രണ്ട് പ്രാവശ്യം തോറ്റാ പിന്നെ എഴുതേണ്ട കാര്യമില്ല, ജയിച്ചതിന് തുല്യമായി. അതെ അതെ. അതല്ലേ ഇപ്പൊ ആർട്ടിസ്റ്റ് ആയിട്ട് വല്ല കുഴപ്പമുണ്ടോ? 10-ാം ക്ലാസ് ജയിച്ചാൽ ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്? അതെ അതെ. എത്ര ഭംഗിയായിട്ട് ഇപ്പം ചെയ്യുന്നത്?
പിന്നെ എഴുതാഞ്ഞതിൻ്റെ കാര്യമാണെന്ന് അറിയാം. മൂന്ന് പ്രാവശ്യം പഠിച്ചപ്പോൾ ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെയും പിന്നെയും എങ്ങനെ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാകാത്തവരാ എഴുതുന്നതെന്ന് ഓർത്ത്. പിന്നെ നാലും അഞ്ചും ഒക്കെ എഴുതിയാലേ പിന്നെ ഞാൻ മൂന്നാമത്തോണ്ട് മനസ്സിലായി. ഞാനൊരു ഫിസിക്സ് ബിരുദധാരിയാ, ബി എസ് സി. അപ്പം എൻ്റെ സാറ് ചോദിച്ചു, നീ ഫിസിക്സ് എടുത്ത് പഠിച്ചിട്ട് വല്ലതും ഗുണം ഉണ്ടായോ? ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകല്ലോ സാറേ. അത് ശരിയാ, തുടർന്ന് ഇപ്പം ഞാൻ പറഞ്ഞ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ ഞാനിപ്പോൾ എടുക്കുക. എവറി ആക്ഷൻ ദയർ സീക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. മലയാളത്തിലൂടെ ആക്ഷനും റിയാക്ഷനും ആയത് മനസ്സിലായല്ലോ. അപ്പൊ എന്ത് കണ്ടാലും അതിനോട് പ്രതികരിക്കും, ആ നിലയിൽ മുന്നോട്ട് പോകും. ഞാൻ വല്ലാതെ ഇങ്ങനെ പോലും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇടുക്കിയുടെ മടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കലാകാരൻ രൂപപ്പെട്ടു പോകുന്നു. അപ്പൊ അതിന്റെ വാല്യൂ ഉണ്ടല്ലോ, ഒരു പശ്ചാത്തലം, സാഹചര്യം. ഇപ്പൊ വ്യക്തമാക്കിയ സാഹചര്യം എന്താ, പത്താം ക്ലാസ്സിലെ പരീക്ഷ മാത്രമാണ്. ഇലക്ട്രോണിക്സ് പഠിച്ചല്ലോ, അതൊക്കെ പഠിച്ച് അങ്ങനെ ചെറുതായിട്ടൊരു കടയൊക്കെ തുടങ്ങി. അവിടെ വാർത്തപ്പ് പള്ളിയുടെ രൂപത പള്ളിയുടെ താഴെ വെച്ചാൽ പള്ളി താഴത്ത് അവിടെ ഒരു കടയും ഇട്ടിട്ട് ഓട്ടോറിക്ഷ മേടിച്ച് അവിടെയും കൂടി കൂടിയിട്ട് ഈ ചെറുതോണി നടിയമ്പാട് പള്ളിത്താഴ അവിടെയൊക്കെ ആയിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജൻ ഡിക്കി എന്ന് പറയുന്ന ഒരാളായിരുന്നു. സാർ അറിയില്ല രാജൻ ഡിക്കി. പുള്ളി ഇങ്ങനെ മിമിക്രിയിലേക്ക് വിളിച്ച് ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് അങ്ങനെ മിമിക്രി പിടിച്ച് അങ്ങനെ അങ്ങനെ കലാബോളിലെത്തി. സാറ് സ്വന്തം നാടിനെ നമ്മൾ പറയണം സാറേ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ജന്മനാടും നമ്മുടെ നാടും ഒക്കെ ഇല്ലേ. പിന്നെ പക്ഷെ സാറിന് ആ ജന്മനാട് പോലെയാണ് ഇവിടെ എവിടെയൊക്കെ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ വരുന്ന കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങളും കൂടി തന്നെ ഒരു ഘടകമാണ്. അതെ, ഞാനൊരു ജോലി സ്വീകരിച്ചിടിക്ക് വരുവാന്നിരിക്കട്ടെ, വ്യത്യാസമാണ്. വ്യത്യാസമുണ്ട്. ഇത് ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഇഴി ചേർന്ന് നിൽക്കുക, രണ്ട് നമ്മളൊരു വ്യത്യാസമാണ്. ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ആ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നവനാകുമ്പം അവരുടേതായിട്ട് മാറണം. അതെ. 2018 പ്രളയം ഞാൻ ഓർക്കുന്നു, വ്യാപാരം അറിയാമല്ലോ, പറയേണ്ട കാര്യം എന്താ, ഈ പ്രദേശം ഉണ്ടാവുമെന്ന് വിചാരിച്ചോ. ഇല്ല, ഈ ഡാം നിറഞ്ഞു നിൽക്കുക, മുല്ലപ്പെരിയാരിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നു, താഴേക്ക് ഒഴുകുന്ന വെള്ളം പോയി ആലുവായാലും എറണാകുളത്തെല്ലാം വെള്ളം പോകുന്നു. അതെ. ഒരു ഒരു ദിവസം കൂടി മഴ തുടർന്നിരുന്നെങ്കിൽ ഈ നാലഞ്ച് പഞ്ചായത്ത് തന്നെ തോന്നുന്നു. അതെ. അപ്പോഴൊക്കെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുളിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു മാനസികമായ ഒരു സന്തോഷമുണ്ട്. എപ്പോഴാണ് അനുഭവിക്കുന്നത്? അന്ന് ദുഃഖമാണെങ്കിൽ ഇപ്പോൾ സന്തോഷമാണ്. അതെ. ഇതെല്ലാം ഇഴുകി ചേർന്നാണ് പൊതുപ്രവർത്തനം. അതിനാണല്ലോ ഒരാർട്ടിസ്റ്റിൻ്റെ മനസ്സിലും വിവിധ ഭാവാഭിനയങ്ങളല്ലേ. ഞാൻ ഏതെല്ലാം രീതി കണ്ടിരുന്നു, മുഖ്യമന്ത്രിയായിട്ട് വന്ന ജാഫറിനെ എങ്ങനെ ഒപ്പിച്ചെടുത്തു? അത് എങ്ങനെയുണ്ട്, വളരെ ഗംഭീരമായി. ആരാണാലും ഒന്ന് സല്യൂട്ട് അടിക്കാന്നൊന്നൊരു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അപ്പം സല്യൂട്ടല്ലേ. അതെ, അതിൻ്റെ എൻ്റെ കഥ മാത്രം കേട്ടിട്ട് മാർട്ടിൻ പെർക്കാരോട് സംസാരിച്ച് ചെയ്ത വേഷം വേഷം ചെയ്യണേക്കുന്ന സാറാണ്. പക്ഷേ ഞാൻ എൻ്റെ സിനിമയിൽ ഞാൻ വന്ന് കുറേ കഥാപാത്രം ചെയ്തേക്കണത് എൻ്റെ നാട്ടിൽ കൂടെ ഉള്ള ചേട്ടന്മാരെ, മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തേക്കണം എൻ്റെ നാട്ടിലുള്ള ചേട്ടൻ ഇങ്ങനെ മരിച്ചുപോയി. ഈ ചുരുളി എന്ന് പറയുന്ന പടത്തിൽ ചെയ്തേക്കണ ഒരു ചേട്ടനാണ്. ചുരുളിയൊക്കെ കണ്ടോ? ഷോ, ഞാൻ ഓർത്തത് അനുഭവ സമ്പത്തി എന്നാണോ പറഞ്ഞത്? അനുഭവ സമ്പത്ത് ഉണ്ടല്ലോ. അല്ല, വേണമല്ലോ. അതുകൊണ്ട് കാര്യം നമ്മുടെ ഈ അങ്ങനെയായിരുന്നു ആ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടുത്തെ ചെറിയ തമാശയും കാര്യം കൂട്ടുകാരൊക്കെ കൂടുമ്പോഴുള്ള ഒരു ചർച്ചയിലെ ഒരു സംസാരത്തിലൊക്കെ ഇതൊക്കെ പോകും. കേൾക്കുമ്പോൾ ഒരു മോശമാണല്ലോ, അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. സാറേ ചുമ്മാ പറയണേ, ഒരു മോശം ഞാൻ എന്ന് പറയട്ടെ, ഈ നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ സാറ് ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ പരിസരമല്ല ഞാൻ പറയുന്നത്, ഒരു ചില ഏരിയകളിൽ താമസിക്കുന്നവർക്ക് അയലോക്കത്തു നിന്ന് കേൾക്കാം, ഇത് ഷാപ്പിൽ നിന്ന് കേൾക്കാം, ചിലപ്പോൾ റോട്ടിൽ നിന്ന് കേൾക്കാം. അവിടെ നിന്ന് കേൾക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഇംഗ്ലീഷ് സിനിമയിൽ ഇങ്ങനെ തെളിവ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേർക്കൊന്നും ഈ ഇത് യാതൊരു വിഷയവും ഇല്ലായിരുന്നു, മനസ്സിലാകുന്നില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ വിളിക്കുന്ന ഈ മലയാളത്തറി മൊത്തം ഇംഗ്ലീഷിൽ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് യാതൊരു വിഷയമില്ല. അപ്പോൾ ആർക്കെ വിഷയം എവിടെ എപ്പോൾ പറയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയ ഭാവവും വരുന്നത്. അതെ അതെ അതെ. അതുകൊണ്ട് ആ അത് അതിൻ്റെതായ അർത്ഥത്തിലാണ് ഒരു പക്ഷേ അഭിനയത്തിലെടുത്തതെന്ന് ഇപ്പോൾ എനിക്കൊരു പക്ഷേ വിചാരിക്കുന്നു. ഞാനിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പോസ്റ്റ്മാൻ വന്നു, ഒരു സാധനം കഴിയുന്നു, എട്ടാം തീയതി ഹാജരാകണമെന്ന് എന്താ പറയേണ്ടതാണ്. എനിക്കറിയില്ല, ഒരു നോട്ടീസ് വന്നു, എനിക്ക് ഇംഗ്ലീഷ് വാച്ചില്ലാത്തതുകൊണ്ട് ഞാൻ മോളെ കൊണ്ട് കുറച്ച് വായിച്ചു പറഞ്ഞു. ഇപ്പം ചെയ്ത് എട്ടാം തീയതി വിട്ടേക്കുന്നതാണ്, 22-ാം തീയതി എന്തോ എങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, ഇതെന്താണെന്ന് ഇനി ആരും അറിവുള്ള കൊണ്ടിട്ട് വായിച്ചു നോക്കിക്കണം. എൻ്റെ ജോലിയല്ലേ, ഞാൻ ജോലിയല്ലേ, ഞാനിപ്പോൾ ഒരു
വീട്ടിൽ കട്ടിൽ കൂട്ടാണ്ട് എൻ്റെ വീട്ടിൽ കട്ടിൽ കൂട്ടാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ എല്ലാം എനിക്ക് ആ വീട്ടിലെല്ലാം പണിയണം. പക്ഷേ വരുന്ന ആൾ പറയും എനിക്ക് കട്ടിൽ മാത്രമേ കൂട്ടാറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ജോലിയാണ്. അയാൾ സ്റ്റൂള് പണിയണം, അയാൾ സോഫ പണിയണം, അയാൾ വീടിൻ്റെ കൂര പണിയണം, പട്ടി അടിക്കണം, കഴിക്കൂല പണി, ഇതൊക്കെ പണിയുമ്പോഴേ യഥാർത്ഥത്തിൽ പണിക്കാറുള്ളൂ അല്ലേ. പൊതുരംഗത്ത് ഇതാ എത്ര നല്ല കാര്യം ചെയ്യുമ്പോഴും ഏതെങ്കിലും പ്രശ്നം പോയിക്കൊണ്ട് വരും. അത് അതല്ലേ, ഇപ്പോൾ ഒറ്റ കാര്യം കൂടെ പറയാം. എൻ്റെ പ്രസ്ഥാനമായിരുന്നു ഓട്ടോ വർഷ പ്രസ്ഥാനം. ഞാൻ ഒരു 10-15 കൊല്ലം കൈകാര്യഞ്ഞതാണ്. ഞാൻ എൻ്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് കോളേജ് ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞാൻ ധാരാളം ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വന്നു. മഴത്തൊഴിലാളി, ഉരുളന്തടി, ഹെഡ്ലോട്ട് ജനറൽ വർക്കിംഗ്, ഓട്ടോറിക്ഷ തൊഴിലാളി. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ പ്രസിഡൻ്റ് ആകുക എന്നുള്ളതല്ല, എൻ്റെ ഡോക്യുമെൻസ് ഞാൻ കാണിക്കും. ഞാൻ ബാഡ്ജുള്ള ഡ്രൈവറാണ്. എനിക്ക് ഓട്ടോറിക്ഷ ടൗണിലിട്ട് ഓടിക്കാൻ ബാഡ്ജുള്ള ഡ്രൈവറായിട്ട് ഓട്ടോറിക്ഷ യൂണിയൻ്റെ ഭാഗം കേട്ടിരുന്നു അല്ലേ. പിന്നെ ഇപ്പോഴും ഓടിക്കും. കർത്താവായ ക്രിസ്തുവിനെ ദൈവം മനുഷ്യപുത്രനാക്കി മനുഷ്യരിലേക്ക് നന്മ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ട പോലെ പാലായിൽ നിന്നും ഇടുക്കിയിലേക്ക് ഒരു ദൈവപുത്രനെ പോലെ വന്നതാണോ 20 വർഷം ഞാൻ നിൽക്കുന്ന മന്ത്രി? അത് ഞാൻ പറഞ്ഞു, എൻ്റെ വിശ്വാസ തീക്ഷ്ണത അതല്ലേ. ലോകരക്ഷകനായ യേശുവിൻ്റെ ആഗമനമെന്ന് ഞാൻ പറഞ്ഞു. അതിന് പ്രതീക്ഷിച്ചിരിക്കുക ക്രൈസ്തവ വിശ്വാസം ലോകമെമ്പാടും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു മഹാനായ ദൈവത്തിൻ്റെ പുത്രനായി വന്ന ആ ക്രിസ്തുദേവൻ അപ്പം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു ഒരു 2 ലൈൻ പാട്ട് ചെയ്യാൻ പാട്ടെ. അവസാന തിരുവത്താഴം കഴിഞ്ഞു, ആദ്യത്തെ യൂദാസ് ജനിച്ചു മണ്ണിൽ, 30 കാശിനായി വിറ്റു സത്യം, 3 പ്രാവശ്യം നുണ പറഞ്ഞു. ഈ ചരിത്രം തന്നെയല്ലോ. കറക്റ്റ്. ഈ ചരിത്രം ഇതിൻ്റെ സെക്കൻഡ് സ്റ്റാൻസ് ഉണ്ട്. പരീജരന്മാരും പലിശക്കാരും പുണ്യവാനെന്ന് വില പറഞ്ഞു, കാതോർത്തിരിപ്പൂ പറവതിനാലേ കാരാഗ്രഹത്തിൽ അണഞ്ഞ ദേവാ. അവസാനത്തിൽ പാടുതല്ലേ, ഒരു മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഞാൻ ചില പ്രദക്ഷിണമൊക്കെ ഒന്ന് കയറി കഴിയുമ്പോൾ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ ഈ പാട്ടൊക്കെ പാടാറുണ്ട്. അത് കാര്യം നമ്മൾ അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു എന്ന് പറയേണ്ട കാര്യമില്ല. ഈ വണ്ടിയിലൊക്കെ വന്നു കഴിഞ്ഞ് പോലീസൊക്കെ കേട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഏത് മനുഷ്യരാണെങ്കിലും ആനേനെ കാണില്ലേ. മന്ത്രിയുടെ വണ്ടി നടന്നു പോകുമ്പോൾ ഇങ്ങനെ നോക്കും. ആന, ട്രെയിൻ, പ്ലെയിൻ. ഇപ്പോൾ സാറാണല്ലോ ഒരു പ്ലെയിൻ പോയി കഴിഞ്ഞാൽ എന്ത് മന്ത്രിയാന്ന് പറഞ്ഞാൽ അറിയാതെ ഒന്ന് കയറിയിട്ടാണെന്ന് നോക്കും. അതിൻ്റെ വിഷയം എന്താണെന്നറിയോ, അവിടെയാണ് നമ്മുടെ ഒരു, എനിക്കങ്ങനെ ടെൻഷൻ ഇല്ല. എൻ്റെ കാരണം മന്ത്രിയാകുക, MLA ആകുക, പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോവുക, അതെല്ലാം ഒരു കടന്നുപോക്കാണ്. അതെ, തീർച്ചയായിട്ടും. അതൊരു പെർമനൻ്റ് പോസ്റ്റല്ല. പക്ഷെ നമുക്കൊരു പെർമനൻ്റ് പോസ്റ്റ് ഉണ്ട്. അതെ, അത് നമ്മുടെ ആയുസ്സാണ്. അതാ പറഞ്ഞത്, അതാ വ്യത്യാസം. 15 കൊല്ലം 3 പ്രാവശ്യം MLA കഴിഞ്ഞിട്ട് ഇപ്പം മന്ത്രി എന്നാ പറഞ്ഞത്. ആ സമയത്ത് സാറ് ഇതിലൂടെ പോകുന്നുണ്ടായിരുന്നു. ആ പല മേഖലയിൽക്കൂടെ കയറി ഇറങ്ങി പോകും. ഞാൻ തന്നെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഡ്രൈവിംഗ് ഇതിലൂടെ എനിക്ക് തന്നെ ഞാൻ ബ്രേക്ക് ഔട്ട് നിർത്തായിരുന്നു. വണ്ടി ഓടിക്കാൻ ഞാൻ എല്ലാത്തോണ്ട് ചെറിയ ബുദ്ധിമുട്ട് അങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്. അതാ പയ്യനോട് നമുക്ക് പറഞ്ഞു. അന്നേരം ഇച്ചിരി മുന്നോട്ട് പോകും വേണ്ടി എന്നെ പോടുവാ. എൻ്റെ കൺട്രോളിലായിരുന്നു ഞാൻ തന്നെ ഓടിക്കുമ്പോൾ. ആ ഒരു സ്പീഡ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ കടന്നു പോകുന്ന വഴി, നിൽക്കുന്ന ആൾക്കാർ, സൗഹൃദം, അവരെല്ലാം എനിക്കറിയാം. അവരെന്നെ കൈവിടുമ്പോഴേ ഞാൻ പരാജയപ്പെടുള്ളൂ. കാസർഗോഡ് നിന്ന് കന്യാകുമാരിക്ക് ഒരു പദയാത്ര നടത്തിയില്ലേ, ഒരു പദയാത്ര നടത്തി. അത് ഞാൻ പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്തോ ഒരു സംഭവം അങ്ങനെ ഒരു ചോദിച്ചാൽ മതി എന്നാലും ഉണ്ടല്ലോ. അത്രയും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി സാറിങ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ രസകര സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പദയാത്രകൾ ധാരാളം പദയാത്രകൾ പഞ്ചായത്ത് നടത്തി നടത്തിയിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത്. പിന്നീട് വിദ്യാർത്ഥി സംഘടന പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് അഴിമതിക്കെതിരെ, മദ്യവിപത്തിനെതിരെ ഒരു യാത്ര നടത്തി. അന്നത്തെ കാലഘട്ടത്തിൽ 95
ഡിസംബർ 1 തൊട്ട് ജാനുവരി 12 വരെ 43 ദിവസം 1000 പരം കിലോമീറ്റർ ദൂരം നടന്നു. 1100 പരം കിലോമീറ്റർ ദൂരം. അങ്ങനെ ആ യാത്ര ഗാന്ധി പാർക്ക് തീരുവാണ്. കാസർഗോട്ട് നിന്ന് ആരംഭിച്ചു, ഉദുമയിലെത്തി, കാഞ്ഞാങ്ങാട്, പരപ്പ, ചിറ്റാരിക്കാൽ, ചെറുപുഴ, രാജഗിരി, ജോസ്ഗിരി, ഉദയഗിരി, പയ്യാവൂർ, ഇരിട്ടി, മട്ടന്നൂർ, കൂത്തുറമ, തലശ്ശേരി, വടകര, വേറാമ്പ്ര, കോടഞ്ചേരി, തിരുവാമ്പാടി, തോട്ടുമുക്കം, അരീക്കോട, മഞ്ചേരി, പെരിന്തൽമണ്ണ, മലപ്പുറം, പട്ടാമ്പി, ഷൊർണൂർ, വടക്കാഞ്ചേരി, തൃശ്ശൂർ, ചാലക്കുടി, അങ്കമാലി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ, പാല, ഏറ്റുമാനൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, അടൂർ, കൊട്ടാരക്കര, കിളിമാനൂർ വഴി തിരുവനന്തപുരം. അതിന്റെ കാര്യം എന്താ, ഇത് എത്ര വർഷം, 25 വർഷം മുമ്പ് നടന്നതാ. എന്റെ നേതാവ് മാണി സാറ് സാറിനോട് ചോദിച്ചു, നീ ഈ സ്ഥലപ്പേരെ എങ്ങനെയാണ് ഓർത്തിരുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ നടന്നു വന്ന വഴികള് മറക്കാൻ വലിയ പാടാ. ഞാൻ നല്ല ഓട്ടക്കാരനാന്ന് പറയാൻ എളുപ്പമാ, ഓടുമ്പോഴേ ഓട്ടക്കാരനാവുള്ളൂ. അല്ലേ, ഞാൻ ഓടുമ്പോൾ കളിക്കാൻ കളിക്കളത്തിലിറങ്ങുമ്പോളോ ഇതെല്ലാം മറക്കും, എല്ലാ ടെൻഷനും പോവും. പിന്നെ മുമ്പേ പറഞ്ഞാൽ ഒച്ചപ്പാട, വെള്ളം, വിരളി, പന്തയം മുറുക്കുന്നു, കളിക്കുന്നു, വാടാ പോടാ എല്ലാം വിളിക്കുന്നു, തകർന്നല്ലേ. ആ വാടാ പോടാ വിളിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ചുരുളി കയറിയിട്ടുണ്ടോ? ചുരുളി കയറണമല്ലോ, ചുരുളി കയറിയില്ല വാടാ പോടാ കിടത്തോണം. അപ്പൊ പിന്നെ എനിക്ക് നോട്ടീസ് വന്നിട്ട് എന്താ തലകാര്. ഇതല്ലേ പറഞ്ഞത്, നിരാകാര സമരം കിടക്കാൻ തിരുവനന്തപുരത്ത് തീരുമാനമെടുത്തു. ഞാൻ നോക്കിയപ്പോ എനിക്ക് ആരെയും കട്ടിലോണ്ടിരുന്ന കൊമ്പുകാരേക്ക് എല്ലാവരും അങ്ങ് പോയി. ഞാൻ ആ കിഴക്കേക്കോട്ടെ നിന്ന് ആ പച്ചക്കട്ടിൽ വെച്ചിരിക്കുന്നോർത്തുന്നേ 125 രൂപ കൊടുത്തൊരു കട്ടിലും പിടിച്ച് തല വെച്ച് ഞാനിങ്ങ് പോന്നു. പാതിരാക്കെതിരാണെന്ന് ആരും കാണാനുണ്ടോ? സെക്രട്ടറിന്റെ ഭാഗമുണ്ട്, കട്ടിലും കൊണ്ട് ഇട്ടു. ഞാൻ പോയി രാവിലെ ആയിട്ട് കുളിച്ച് റെഡിയായി, ഒരു ഷീറ്റോട് കൊണ്ട് നാത്തോട്ട് വിളിച്ചു, ഞാൻ അങ്ങോട്ട് കിടന്നു. എല്ലാരും വിചാരിച്ച് കാണും ആരെങ്കിലും കൊണ്ടുവന്നിട്ടാന്ന്. മലയാറ്റൂര് പള്ളി നടന്നു പോകുന്ന ഒരു പരിപാടി, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു വിശ്വാസമാണ്. ഞാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ വർഷം തൊട്ട് നടക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 80 കിലോമീറ്റർ അടുത്ത് ദൂരം വരും. എല്ലാ വർഷവും പോകും, നടന്നു പോകും. ഞാനിപ്പോൾ 35 വർഷം പൂർത്തിയാക്കി തുടർച്ചയായിട്ട്. സാറിൻ്റെ വീടിനും സ്ഥലത്തിനും ആധാരമുണ്ട്, എൻ്റെ സ്ഥലത്തിന് ആധാരമുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും സ്ഥലമുണ്ടെങ്കിൽ അവർക്ക് ആധാരമുണ്ടല്ലേ. അപ്പോൾ ഈ സ്ഥലം എല്ലാം ഈ ഭൂമിയിലുള്ള സ്ഥലമല്ലേ. അപ്പോൾ ഈ ഭൂമിക്കൊരു ആധാരകൻ ഇല്ലേ? ഏ, അതിന് ജാതിയില്ല, മതമില്ല, ദേശമില്ല, ഭാഷയില്ല, രാഷ്ട്രീയമില്ല, ഈ സാധനമില്ലാതെ ഒരു കാണപ്പെടാത്ത ഒരു ശക്തിയെ ഞാൻ മുസൽമാനായോണ്ട് അള്ളാഹു എന്ന് വിളിക്കുന്നു. എന്ത് കമ്പനി ആയിക്കോട്ടെ, എന്ത് സംഭവിക്കട്ടെ, പരസ്പര വിശ്വാസം എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ, ഈ ദൈവവിശ്വാസം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായില്ലെങ്കിൽ ഒരു ആലോചനാൽ ഇതുണ്ടാവില്ല. ഒരു പരിധി വരെ ഞങ്ങൾ എഴുതിയൊരു പാരടിയാണ്, ഒരു പാരടി പാട്ടാണ്. അരച്ച ചന്ദനം ആ പാട്ടില്ലേ, മണക്കും കുങ്കുമം അഴക് നെറ്റിയിലെ, ഈ പാട്ടിൻ്റെ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാ, വർഷങ്ങളായി. അതിനൊരു പാരടി എഴുതി, 4 ലൈൻ, അത് പാടാം. ജോർജ് ഉട്ടിൻ ജോസ് ഉട്ടിൻ കുഞ്ഞുനാളെ തൊട്ടേ മൂടിഞ്ഞ ഇഷ്ടത്തില, അവർ രണ്ടാളും കൂടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടു ആ ബന്ധം വിട്ടിട്ടില്ല. ജോസ് സോഡ വാങ്ങി കുടിച്ചാൽ ആ എമ്പക്കൻ ജോർജു വിടും, ജോർജു ചാർമിനാർ വലിച്ചാൽ ജോസ് തൊണ്ട കുത്തി ചുമക്കും. ഇപ്പൊ കണ്ടാമിണ്ടൂല 1900 1956 തൊട്ടുള്ള ബന്ധം, ഓണം വന്നാലും ക്ഷീണം വന്നാലും ഒന്നാണെന്നുള്ള ബന്ധം, പായ കീറി ഷെയർ ചെയ്ത സംഭവം, ഇപ്പൊ ജോർജ് കണക്ക് ചോദിച്ചപ്പ സങ്കടം, കെട്ടിപ്പിടിച്ചുള്ള നടപ്പൊക്കെ പൊട്ടിപ്പൊളിഞ്ഞുള്ള കഷ്ടം, രണ്ടാളും കൂടിട്ട് കുശു കുശുക്കും കശ വശ വശ പശകും. ഇപ്പ കണ്ടാമിണ്ടൂല. ഇവരെന്താ പിന്നെ സംസാരിച്ച്, ഇവർ സംസാരിച്ചൊരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ഗ്ലാമർ വെച്ചിരുന്ന സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലായിരുന്നു? മമ്മൂക്കാൻ അറിയും, ജീവിതം ഒരു അഭിനയമാണ്, അത് സിനിമയിലൂടെ ആകണമെന്നില്ല, അത് സമൂഹത്തിലൂടെ ഇങ്ങനെ അഭിനയിക്കുക, അത് അഭിനയിച്ച് തീരുക. എനിക്കിപ്പോ ജാഫറിന്റെ അഭിനയവും സംസാരവും എല്ലാം കേൾക്കുമ്പോൾ ദൈവം തരുന്ന ഒരു സിദ്ധിയെ കുറിച്ച് ഞാൻ ആലോചിച്ച്, അത് ആലോചിക്കാനും ചിന്തിക്കാനും വേണ്ട കുറച്ചൊരു പുറത്തു വേണ്ടേ. അതുകൊണ്ടാണ് പണ്ട് അതിനെക്കുറിച്ച് മാണിസാറിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർത്തു. എല്ലാവരോടും രാവിലെ പോലീസ് പിക്കറ്റിങ്ങിന് പറഞ്ഞു പറഞ്ഞു, 14 പേരെ നിശ്ചയിച്ച്, 13 പേര് വന്നു, 14 ചെന്നില്ല. അപ്പോൾ വൈകുന്നേരം തിരിച്ചു വന്നപ്പം എല്ലാവരും ക്ഷുഭിതരായി. അപ്പം 14 ഇങ്ങനെ വന്നിരിക്കുക, മാണിസാറ് ചോദിക്കുന്നതാണുള്ള ധാരണ, നീ എന്താ വരാത്തതെന്ന്. ഉടനെ ചോദിക്കുന്നതിന് മുമ്പ് മറുപടി പറഞ്ഞു, എല്ലാവരും കൂടി അകത്ത് പോയാൽ
അവന്മാരെ ആര് പുറത്തിറക്കും സാറേ എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരു അഭിനേതാക്കളായ അത്തരം കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് സാറ് പറഞ്ഞ ആ ശീലം നിലനിർത്താനായിട്ട് നമ്മളോട് താങ്ക് യു സോ മച്ച്.